എഞ്ചിനീയറിംഗ് എസൻഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജെ ബി എൽ എ 1500 HI എന്നുള്ള മോഡലിന് വേണ്ടിയിട്ടുള്ള ഒരു സബ് വൂഫർ എൻക്ലോഷർ ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. എപ്പോഴത്തെയും പോലെ നമ്മളിപ്പോഴും എടുത്തിരിക്കുന്നത് VinASD എന്നുള്ള സോഫ്റ്റ്വെയർ ആണ്. അതിൽ നമുക്ക് എൻക്ലോഷേഴ്സ് ഡിസൈൻ ചെയ്യാനും സിമുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ജെ ബി എൽ റെക്കമെൻഡ് ചെയ്യുന്ന എൻക്ലോഷറിന്റെ റെസ്പോൺസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 45 Hz മുതൽ 75 Hz വരെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ബോക്സ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ ലോ എൻഡ് ബേസ് ആവശ്യമുള്ളവർക്ക് ഈ ഒരു ബോക്സ് ഒട്ടും കറക്റ്റ് അല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ റെക്കമെൻഡ് ബോക്സിൽ നിന്ന് മാറി മറ്റൊരു ബോക്സ് സെലക്ട് ചെയ്യണം. ഈ റെക്കമെൻഡ് ബോക്സിന്റെ വലിപ്പം 50 ലിറ്ററിന്റെയാണ്. 34 Hz ട്യൂൺ ചെയ്തിരിക്കുന്നത്. റെക്കമെൻഡ് ബോക്സ് അല്ലാതെ കസ്റ്റം ആയിട്ടൊരു ബോക്സ് ഡിസൈൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്, കുറച്ചുകൂടെ ലോ എൻഡ് ബേസ് കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് ഞാൻ ഡിസൈൻ ചെയ്യുകയാണ്. അതിനായിട്ട് ആദ്യം ഡ്രൈവർ സെലക്ട് ചെയ്യാം. ഈ ഡ്രൈവറിന്റെ ഡേറ്റ ഷീറ്റ് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു സീൽഡ് ബോക്സ് ആണ്. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പോർട്രേറ്റ് ബോക്സ് ആണ്. ഈ ഒരു സോഫ്റ്റ്വെയറിൽ കുറെ പ്രീസെറ്റ്സ് ഉണ്ട്. ഏത് തരം റെസ്പോൺസ് ആണ് വേണ്ടതെന്നുള്ളതനുസരിച്ച് ഒരു 5 പ്രീസെറ്റ് നമുക്ക് കിട്ടും. നോർമലി മ്യൂസിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മാക്സിമം ലൗഡ്നെസ് ആണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബൂം ബോക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത ബോക്സിന്റെ പ്രത്യേകത, അതിന്റെ മാക്സിമം ഔട്ട്പുട്ട് വരുന്നത് 30 Hz മുതൽ 60 Hz വരെയാണ്. അപ്പോൾ കുറച്ചുകൂടെ ലോ എൻഡ് ബേസ് അത് പ്ലേ ചെയ്യും. ഇത് സോഫ്റ്റ്വെയർ തന്നെ കണ്ടുപിടിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് തന്ന ബോക്സാണ്. ഞാനതിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. നല്ലൊരു കോൺഫിഗറേഷനാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച മ്യൂസിക് ബോക്സിന്റെ വലിപ്പം 103.7 ലിറ്റർ ആണ്. അതായത് 3.66 ക്യൂബിക് ഫീറ്റ് ആണ്. ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്ത ബോക്സിന് വേറൊരു കളർ കൊടുക്കുകയാണ്, റെഡ് കൊടുക്കാം. മാക്സിമം പവർ ഗ്രാഫ് ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്ത ബോക്സിന് കുറച്ചുകൂടെ നല്ല റെസ്പോൺസ് ആണ്. അതായത് ഒരിടത്തും പവർ ലിമിറ്റ് വരുന്നില്ല. 325 വാട്ട്സും ഈ ഒരു സബ് വൂഫറിന് അപ്ലൈ ചെയ്യാം. ഈ ഒരു സബ് വൂഫറിന്റെ എക്സ്കർഷൻ ലിമിറ്റ് 12 mm ആണ്, 12 mm. അപ്പോൾ 26 Hz താഴേക്ക് ഈ ഒരു സബ് വൂഫർ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എക്സ് മാക്സ് ലിമിറ്റ് റീച്ച് ചെയ്യുകയും സൗണ്ട് ഡിസ്റ്റോർഷൻ ഉണ്ടാവുകയും ചെയ്യും 300 വാട്ട്സ് പവർ അപ്ലൈ ചെയ്യുമ്പോൾ. 20 Hz പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് 86 വാട്ട്സ് ആണ്. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ബോക്സ് JBL റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതിനേക്കാളും നല്ല ബോക്സാണ്. കുറച്ചുകൂടെ ഡീപ്പ് ബേസ് ആവശ്യമുള്ളവർക്ക് എന്തായാലും ഇങ്ങനെ ഒരു ബോക്സ് സെലക്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ബോക്സിന്റെ പാരാമീറ്റേഴ്സ് ഇതാണ്. 3.66 ക്യൂബിക് ഫീറ്റ് ബോക്സ് ആണ് വേണ്ടത്. 28 Hz ട്യൂൺ ചെയ്യേണ്ടത്. 4-inch പൈപ്പാണ് വെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 28.6 cm നീളത്തിൽ വേണം ആ പൈപ്പ് കൊടുക്കാൻ. 114 dB ആയിരിക്കും മാക്സിമം സൗണ്ട് പ്രഷർ കിട്ടുന്നത്. ഇത് ഓപ്പൺ സ്പേസിലെ കാര്യമാണ് പറയുന്നത്. റൂമിലാവുമ്പോഴത്തേക്കും 120 dB മേളിലേക്ക് എന്തായാലും കിട്ടും. ഇനി നമുക്ക് ഹോം തിയേറ്റർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒരു ബോക്സ് കൂടെ ഡിസൈൻ ചെയ്യാം. പോർട്ടഡ് ബോക്സ് തന്നെയാണ്. അതിനായിട്ട് ഞാൻ എക്സ്റ്റെൻഡഡ് ബേസ് ഷെൽഫാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ബോക്സിന്റെ വലിപ്പം അവർ പറയുന്നത് 232.39 ലിറ്റർ ആണ്. അപ്പൊ അത്രയൊന്നും വലിയ ബോക്സ് ഒരുവിധം വീടുകളിലും നമുക്ക് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു 100-150 ലിറ്ററിനകത്തേക്ക് കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാനിപ്പോൾ 150 ലിറ്റർ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ഹോം തിയേറ്റർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സാണ് ഡിസൈൻ ചെയ്തത്. ഈ ബോക്സ് 20 Hz മുതൽ മുകളിലേക്കുള്ള എല്ലാ ഫ്രീക്വൻസീസും പ്ലേ ചെയ്യും. ഇതിനകത്ത് നമ്മൾ വോയിസ് കോലിൻ്റെ ഇൻഡക്റ്റൻസിൻ്റെ കാര്യം എടുത്തിട്ടില്ല. അതും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഗ്രാഫ് ഇങ്ങനെയായിട്ട് മാറും. ഹോം തിയേറ്ററിന് വേണ്ടി ഡിസൈൻ ചെയ്ത ബോക്സിൻ്റെ കളർ ഒന്ന് മാറ്റിക്കൊടുക്കാം. ഈ ബോക്സിൻ്റെ ഡയമെൻഷൻ ഇതാണ്, 180 ലിറ്റർ ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബോക്സാണ്. പക്ഷേ ആ ബോക്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസീസൊക്കെ നല്ല പോലെ എടുക്കും. 22 Hz ട്യൂൺ ചെയ്യേണ്ടത്. 110 mm ഡയമീറ്ററുള്ള വെൻ്റ് ആണെങ്കിൽ അതിന് 27 cm ലെങ്ത് വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ JBLA1500HI മോഡൽ ഉണ്ടെങ്കിൽ, നല്ല മ്യൂസിക് പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ
മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള ബോക്സ് സെലക്ട് ചെയ്യാം. ഇനി ഹോം തിയേറ്റർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ബോക്സ് ബിൽഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ബോക്സ് സെലക്ട് ചെയ്യാം. ഈ ഹോം തിയേറ്റർ ആപ്ലിക്കേഷനുള്ള ബോക്സ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 20 Hz കട്ട് ഓഫ് ഉള്ള ഒരു ഹൈ പാസ് ഫിൽറ്റർ ഇവിടെ ആഡ് ചെയ്യണം. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ സബ് വൂഫർ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഇത് റെക്കമെൻഡഡ് ബോക്സിലാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 30 Hz കട്ട് ഓഫ് ഉള്ള ഒരു ഹൈ പാസ് ഫിൽറ്റർ ആഡ് ചെയ്യണം. ഇത് നമ്മുടെ മ്യൂസിക് ബോക്സിലാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 28 Hz കട്ട് ഓഫ് ഉള്ള ഒരു ഹൈ പാസ് ഫിൽറ്റർ ഇവിടെ ആഡ് ചെയ്യണം. ഹോം തിയേറ്റർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള സബ് വൂഫർ ബോക്സിന് മാക്സിമം 200 W ആംപ്ലിഫയർ മാത്രമേ ഉപയോഗിക്കാവൂ. മാക്സിമം പവർ എന്നുള്ള ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മുടെ ഹോം തിയേറ്റർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബോക്സിൽ 31 Hz വെച്ചിട്ട് പവർ ഹാൻഡ്ലിംഗ് കുറയുന്നുണ്ട്. അത് 227 W ആയിട്ടാണ് കിടക്കുന്നത്. മാക്സിമം SPL 110 dB വരെ കിട്ടുന്നുണ്ട്. ഡോൾബി ലാബ്സ് പറയുന്നത് അനുസരിച്ച് 105 dB ആണ് റെക്കമെൻഡ് ആയിട്ടുള്ള സബ് വൂഫറിന്റെ ഔട്ട്പുട്ട് വേണ്ടത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അതിനേക്കാൾ ഒരു 5 dB എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സുഖമായിട്ട് ഈ ഒരു സബ് വൂഫർ ബോക്സ് നിങ്ങളുടെ വീട്ടിൽ ഹോം തിയേറ്ററിന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ബോക്സ് ചെയ്യുമ്പോൾ എപ്പോഴും പോർട്ടഡ് ബോക്സ് ആണെന്നുണ്ടെങ്കിൽ കൂടെ ബോക്സിന്റെ എല്ലാ എയർ ലീക്കും പ്രോപ്പറായിട്ട് അടച്ചിരിക്കണം. ഒരു എയർ ലീക്കും പാടില്ല. ബോക്സിന്റെ ഡയമെൻഷൻസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും അറിവുള്ളവരാകട്ടെ. നന്ദി, നമസ്കാരം.